തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് കുട്ടിയെ വാങ്ങിയ സ്ത്രീയെ പ്രതി ചേർത്താണ് തമ്മന്നൂർ പോലീസ് കേസെടുത്തത് കോടതി അനുമതിയോടെ ബാലനീതി വകുപ്പ് പ്രകാരമാണ് കേസ് കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്തി പ്രതി ചേർക്കുമെന്നും പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി ശാലിനി വീണ്ടും ചേരുന്നുണ്ട് ശാലിനി ഈ തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തില്ല ആ കുട്ടിയെ വാങ്ങിയ സ്ത്രീയെ കൂടി പ്രതി ചേർത്തുകൊണ്ട് തമ്മന്നൂർ പോലീസ് കേസെടുത്തു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ബാലനീതി വകുപ്പ് പ്രകാരമാണ് സ്വാഭാവികമായി ആ കേസ് പോയിരിക്കുന്നത് കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്തി പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ച സാഹചര്യം അന്വേഷണം എങ്ങനെ നേടുന്നു എന്ന് മനസ്സിലാകുന്നു ഇന്ന് രാവിലെയോടെയാണ് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സംഭവത്തിൽ ഔദ്യോഗികമായി കേസെടുത്തിട്ടുള്ളത് ബാലാവകാശ നിയമപ്രകാരമാണ് ഔദ്യോഗികമായി കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിനെ വിറ്റത് മൂന്ന് ലക്ഷം രൂപയ്ക്കായിരുന്നു ഈ വിൽപ്പന നടന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉൾപ്പെടെ പോലീസ് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഈ കുഞ്ഞിനെ വാങ്ങിയ യുവതിയെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് എന്നും പോലീസ് ുന്നുണ്ട് ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മയ്ക്കായുള്ള തെരച്ചിലും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് പൊഴിയൂർ സ്വദേശിയായിട്ടുള്ള യുവതിയുടെ പേരിലാണ് ഇപ്പോൾ പോലീസ് പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരുന്നു ഇത്തരത്തിലൊരു വിൽപ്പന എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ആ മൂന്ന് ലക്ഷം രൂപയ്ക്ക് പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള ഏതെങ്കിലും നീക്കം നടന്നിട്ടുണ്ടോ പണം നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്തായാലും ദിവസങ്ങൾക്ക് മുൻപാണ് ജനിച്ച് നാല് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ വിൽപ്പന നടത്തിയത് ഏഴ് മാസം ചികിത്സയിലിരിക്കുമ്പോഴാണ് ഈ യുവതി അഡ്മിറ്റ് ആകുന്നതും ഒപ്പം തന്നെ ഈ കുട്ടിയെ വാങ്ങിയ യുവതിയുടെ ആ അഡ്രസ്സ് ഉൾപ്പെടെ ആശുപത്രിയിൽ നൽകുകയും ചെയ്തത് എന്തായാലും യുവതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കുട്ടിയുടെ അമ്മയ്ക്കായുള്ള പോലീസിന്റെ അന്വേഷണവും തെരച്ചിലും തുടരുകയാണ്